ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മോട്ടോർ സ്പീഡ് ഓട്ടോമോട്ടീവ് ഗിയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാഹന, അതായത് മാരുതി സുസുക്കിയുടെ 800 എന്ന വാഹനത്തിലെ ഒരു പോയിൻറ്റും കണ്ടൻസിനെ കുറിച്ച് പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഈസിയായിട്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അതായത് എൻ്റെ ഈ ചാനലായ മോട്ടോർ സ്പീഡ് ഓട്ടോമോട്ടീവ് കെയർ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളം തൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അതുപോലെ തന്നെ ആദ്യം തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. ഏവർക്കും മോട്ടോർ സ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഈ പോയിൻറ്റും കണ്ടൻസറും സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇഗ്നിഷൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിക്കണം. അതായത് നമ്മൾ ഈ ഒരു മാരുതി 800 എന്നൊരു പഴയൊരു വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു പഴയ ടെക്നോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഇഗ്നിഷൻ കോയിൽ അതുവഴി നമ്മുടെ ഒരു കോഡ് വയർ നേരെ അതുവഴി നേരെ സ്പാർക്ക് പ്ലഗിലോട്ട് കറണ്ട് പോകുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ആ ഒരു ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു ക്യാം, അതായത് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആ ഒരു ക്യാമിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു ഈ കറക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ല, അതൊരു എക്സെട്രിക് ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു 3 സിലിണ്ടർ ഉണ്ട്, ഈ ഒരു വാഹനത്തിൽ 3 സിലിണ്ടർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 സിലിണ്ടറിലേക്കും കറക്റ്റ് ടൈമിൽ ഒരേ ടൈമിൽ നമുക്ക് സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്പാർക്ക് വേസ്റ്റേജ് വരും. അപ്പോൾ അതായത് ഈ ഒരു സക്ഷൻ സ്ട്രോക്കിലാണെങ്കിൽ നമ്മുടെ ഒരു എയർ ഫ്യൂൽ മിക്സറിനെ നേരെ നമ്മുടെ വാഹനത്തിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. അടുത്തായിട്ട് വരുന്നതാണ് കംപ്രഷൻ സ്ട്രോക്ക്. ഈ ഒരു സ്ട്രോക്കിലാണെങ്കിൽ ഈ ഒരു എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്യുന്നു. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ പിസ്റ്റൺ വന്നിട്ട് BDCയിലായിരിക്കും, അതായത് ബോട്ടം ഡെഡ് സെൻറ്ററിലായിരിക്കും. ഈ ഒരു എയറിൽ നിന്ന് TDCയിലോട്ട് മേളിലോട്ട് പിസ്റ്റൺ വരുമ്പോൾ ഈ ഒരു എയർ ഫ്യൂൽ മിക്സർ കംപ്രസ് ചെയ്യിപ്പിക്കുന്നു. ഈ ഒരു കംപ്രസ് ചെയ്ത ഈ ഒരു എയർ ഫ്യൂൽ മിക്സറിനെ അടുത്തായിട്ട് വരുന്നതാണ് പവർ സ്ട്രോക്ക്. ഈ ഒരു സ്ട്രോക്കിൽ ഈ ഒരു എയർ ഫ്യൂൽ മിക്സറാണെങ്കിൽ ബേൺ ചെയ്യിപ്പിക്കുന്നത്, അതായത് സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് വരുന്നതോടെ ഈ ഒരു എയർ ഫ്യൂൽ മിക്സർ ബേൺ ആവും. ഇപ്പോൾ അടുത്തായിട്ട് വരുന്ന സ്ട്രോക്കാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഈ ഒരു സ്ട്രോക്ക് നമുക്കറിയാമായിരിക്കും നമ്മുടെ ഈ ഒരു ബേണായി ഈ എയർ ഫ്യൂൽ മിക്സറാണെങ്കിൽ നേരെ സൈലൻസർ വഴി പുറത്തോട്ട് പോകുന്നു. ഈ ഒരു സ്ട്രോക്കാണ്, അതായത് 4 സ്ട്രോക്ക്, അതായത് 1 സക്ഷൻ സ്ട്രോക്ക്, 2 എന്ന് പറയുന്നത് കംപ്രഷൻ സ്ട്രോക്ക്, 3 പവർ സ്ട്രോക്ക്, 4 എക്സോസ് സ്ട്രോക്ക്. അങ്ങനെ 4 സ്ട്രോക്കാണ് നമ്മുടെ ഈ ഒരു എല്ലാ വാഹനങ്ങളിലും വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇഗ്നിഷൻ കോയിലിൽ നിന്ന് വരുന്ന സ്പാർക്കിനെ കറക്റ്റ് സമയത്ത്, അതായത് പവർ സ്ട്രോക്കിൻ്റെ ആ ഒരു സമയത്ത് നമ്മുടെ സിലിണ്ടറിലോട്ട് എത്തിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിൻറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാം, അതായത് ഈ ഒരു നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആ ഒരു ക്യാം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലായി ആ ഒരു ക്യാം നടുക്കുള്ള ആ റോട്ടർ, അതായത് കറങ്ങുന്ന ആ ഒരു ഭാഗമില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ കറക്റ്റ് എക്സാക്ട് റൗണ്ട് ഷേപ്പ് അല്ല, ഒരു എക്സെൻട്രിക് ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ ഒരു ഈ ഒരു വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഇടയ്ക്ക് കൂടുകയും അല്ലെങ്കിൽ ഇടയ്ക്ക് ആ പോയിൻ്റ് അടുത്ത് വരികയും ചെയ്യും. അപ്പോൾ ഇത് ഈ ഒരു ഫംഗ്ഷനാണ്, അതായത് ഈ ഒരു പോയിൻ്റ് അടുത്ത് വരുമ്പോൾ ഈ അത് ഏത് സിലിണ്ടറിലാണ് ഈ ഒരു കറക്റ്റ് സ്പാർക്ക്, അതായത് ടൈമിംഗ് അനുസരിച്ച് ഏത് സിലിണ്ടറാണ് സ്പാർക്ക് നടക്കേണ്ടത്, ആ ഒരു സമയത്ത് സിലിണ്ടർ അടുത്ത് വരികയും ആ ഒരു സിലിണ്ടറോട്ട് മാത്രം സ്പാർക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് ഈ ഒരു പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വരുന്ന മെയിൻ പാർട്സ് എന്ന് പറയുന്നത് റോട്ടർ ആം, ക്യാം, കോണ്ടാക്ട് ബ്രേക്കർ ഹീൽ, കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്, കോണ്ടാക്ട് ബ്രേക്കർ സ്പ്രിങ്, കോണ്ടാക്ട് ബ്രേക്കിംഗ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വരുന്ന മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഇപ്പോൾ ഒരു ക്യാമ് നന്നായിട്ട് കാണാൻ സാധിക്കുക. ആ ക്യാമ് ടച്ചായി നിൽക്കുന്നതാണ് കോണ്ടാക്ട് ബ്രേക്കർ ഹീൽ എന്ന് പറയുന്നത്. ഈ ഒരു ഹീല് കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരണം. എന്നിട്ട് നമ്മൾ ആ ഒരു പോയിൻ്റ് 2 ഗ്യാപ്പ് ഒരു 0.004 mm ക്ലിയറൻസിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് നമ്മളൊരു ഫീലർ ഗേജ് വെച്ച് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു മൈനസിൻ്റെ ആ സ്ക്രൂ വന്നിട്ടാണ് ആ ഒരു സ്ക്രൂവാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഒരു ആ ഒരു സ്ക്രൂ ഈ ഒരു ഗ്യാപ്പ് ക്ലിയർ ചെയ്തിട്ട് ആ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആ ഗ്യാപ്പ് കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്കൊരു ബാക്കി അതിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ഗ്യാപ്പ് ക്ലിയർ അല്ലാതെ വരുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വാഹനം സ്റ്റാർട്ടാകില്ല, കറക്റ്റ് ഇഗ്നിഷൻ നടക്കില്ല, ഈ ഒരു കംപ്ലൈൻറ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്കൊരു വൈബ്രേഷനോ അതായത് ഓവർ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇഗ്നിഷൻ ഇതുപോലെ ക്ലിയറൻസ് ചെക്ക് ചെയ്തിട്ട് ഇഗ്നിഷൻ ടൈമിംഗ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും.
നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്റും കണ്ടൻസറും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ തീർച്ചയായും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടുമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കുക. സോ വീണ്ടും ഒരു മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സുമേഷ് കാർത്തി സൈനിങ് ഓഫ്.